കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വേർപാടിന് ഒരാണ്ട് കരുതലിന്റെ കരങ്ങളുമായി ഹൃദയം ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കോട്ടയം പുതുപ്പള്ളിപ്പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളോടെ നടന്നു കരുതലിന്റെ കരങ്ങളുമായി അനേകർക്ക് കവചമൊരുക്കിയും ഒപ്പം സ്നേഹം കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾ കീഴടക്കിയും കാല യവനികക്കുള്ളിൽ മറിഞ്ഞ ഉമ്മൻചാണ്ടി എന്ന പുതുപ്പള്ളിയുടെ കുഞ്ഞൂഞ്ഞ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വേർപാടിന് ഒരാണ്ട് അമ്പത്തിമൂന്ന് വർഷം തുടർച്ചയായി പുതുപ്പള്ളിയുടെ നിയമസഭാ സാമാജികനായിരുന്ന ഉമ്മൻചാണ്ടി തന്റെ ഒരു കയ്യൊപ്പിലും ഒരു ഫോൺ വിളിയിലും നാടിനും നാട്ടാർക്കും മാത്രമല്ല തുണിയൊരുക്കിയത് അത് ദേശം കടന്ന മലയാളി സമൂഹത്തിനും ആശ്വാസ തീരം തീർത്തതെല്ലാം ലോകമറിഞ്ഞത് ഈ മനുഷ്യന്റെ ജീവശ്വാസം നിലച്ച ശേഷമാണെന്നതും കാലം സാക്ഷിയായി താൻ നേടിയതെല്ലാം ഒരു നാടിന്റെ ഹൃദയമായിരുന്നുവെന്ന് ഒ സി എന്ന രണ്ടരം കൊണ്ടറിയപ്പെട്ടിരുന്ന ഈ മനുഷ്യൻ തന്റെ മരണയാത്രയിലും കാട്ടിത്തന്നതും ലോകത്തിനു മുന്നിൽ ഉമ്മൻചാണ്ടി എന്ന കാരുണ്യമുഖത്തിന് ചരിത്ര പുരുഷന്റെ പരിവേഷമാണ് നൽകിയത് ഒരാണ്ട് പിന്നിടുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മണ്ഡലത്തിന്റെ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് മകൻ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ രൂപീകരിച്ച് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സഹായം ആവശ്യമുള്ളവർക്കായി കൈത്താങ്ങൊരുക്കാനുള്ള പ്രവർത്തനവും ആരംഭിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികാചരണം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കോട്ടയം പുതുപ്പള്ളി പള്ളിയിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനകളോടെ ആരംഭിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനന്മാർ ദിയസ്കോറസ് അങ്കമാലി ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനൻമാർ പോളിക്കാർപോസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു തുടർന്ന് കവറിംഗൽ ധൂപ്രാർത്ഥന ഉമ്മൻചാണ്ടി നിർമ്മാണം തുടങ്ങിവച്ച വീട്ടിലും ചാണ്ടിയമ്മൻ എം എൽ എയുടെ വീട്ടിലും പ്രത്യേകം പ്രാർത്ഥന എന്നിവയും നടന്നു വിവിധ മണ്ഡലങ്ങളിലെ എം പിമാർ എം എൽ എ രാഷ്ട്രീയ സാംസ്കാരിക മത സാമുദായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരെല്ലാം പുതുപ്പള്ളിയിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തു ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നിർവ്വഹിച്ചു